ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ പലപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, വാഹനത്തിൽ ഏകദേശം ഒരു 4 സിലിണ്ടറുണ്ട്, 4 സിലിണ്ടറുണ്ട്. പക്ഷെ നമ്മൾ ഏകദേശം വാഹനം ഓടിക്കുന്ന സമയത്ത് ലോഡ് തീരെ കുറവാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് ഓടിക്കുന്നത്, ഏകദേശം ഒരു 5 പേരൊക്കെ വെച്ച് ഓടിക്കാൻ പറ്റുന്നതാണ് ഒരു വാഹനം. ഒരാൾ മാത്രം പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 2 സിലിണ്ടറോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 സിലിണ്ടറിൻ്റെ പവർ കൊണ്ട് ഈ വാഹനം ഓടത്തില്ല. അങ്ങനെ ഓടുകയാണെങ്കിൽ ഒരുപാട് ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒരുപാട് മൈലേജ് നമുക്ക് കിട്ടത്തില്ല. ഒരുപാട് മൈലേജ് കുറയാതെ നല്ലൊരു മൈലേജ് അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി ഔട്ട്പുട്ട് കിട്ടത്തില്ലേ? ഇങ്ങനൊരു സംശയം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഇങ്ങനൊരു ടെക്നോളജി ഉണ്ടോ? ഇങ്ങനൊരു ടെക്നോളജി ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? ശരിക്കും ഇങ്ങനൊരു ടെക്നോളജി ഉണ്ട്. ആക്ട് എന്നാണ് ഈ ടെക്നോളജിയുടെ പേര്. ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി, അല്ലെങ്കിൽ DOD, ഡിസ്പ്ലേസ്മെൻറ്റ് ഓൺ ഡിമാൻഡ് എന്നൊരു പേരിലും അറിയപ്പെടുന്ന ഒരു ടെക്നോളജിയാണ്. ശരിക്കും ഭയങ്കര ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി. കാരണം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വാഹനത്തിൽ ലോഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1st ഗിയർ, 2nd ഗിയർ, 3rd ഗിയർ, ഈ 3 ഗിയറിലായിരിക്കും മെയിനായിട്ട് നമുക്കൊരു ലോഡ് ഗിയർ എന്ന് പറയാൻ സാധിക്കുന്നത്. കാരണം 1st ഗിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഐഡിയിൽ നിന്നും, അതായത് ഒരു വാഹനം ഫുൾ ലോഡിൽ നിൽക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ടോർക്കും വേണ്ടി വരുന്നുണ്ട്, അന്നേരം കുറച്ച് ലോഡും കൂടുതൽ വേണ്ടി വരുന്നുണ്ട്. അത് 1st ഗിയർ. 2nd ഗിയറിൽ ഏകദേശം സിമിലർ ആണ്. 3rd ഗിയറിൽ അത്യാവശ്യം സ്പീഡായി വരുന്ന സമയത്ത്, പിന്നെ 4th ഉം 5th ഉം വരുന്ന സമയത്ത് അതിന് അധികം ടോർക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നമുക്ക് RPM മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിക്ക് വാഹനം പൊക്കോളും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിലോട്ട് എത്തുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ ഒരു ഏകദേശം നല്ലൊരു ഹൈവേ ഒക്കെ പൊക്കോണ്ടിരിക്കുകയാണ്, ഏകദേശം നോർമൽ ഒരു 40-50 ഒരു 5th ഗിയറിലൊക്കെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരു 4 സിലിണ്ടർ വാഹനമാണെങ്കിൽ 2nd ഉം 3rd ഉം സിലിണ്ടർ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ 1st ഉം 4th ഉം സിലിണ്ടർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു എഞ്ചിനകത്ത് നിന്ന് വരുന്ന 2 സിലിണ്ടറിൻ്റെ പവർ മാത്രം എടുത്തുകൊണ്ട് ശരിക്കും ആ വാഹനം ഓടത്തില്ല എന്ന് ചോദിച്ചാൽ 100% ഓടാൻ സാധിക്കും. അങ്ങനെ ഒരു ടെക്നോളജി നിലവിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ടെക്നോളജി ഉണ്ട്. പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു 6 സിലിണ്ടറിലും 8 സിലിണ്ടറിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ഫോക്സ്വാഗൻ ആണ് ആദ്യമായിട്ട് ഇത് ചെറിയ എഞ്ചിനിലോട്ട് കൊണ്ടുവരുന്നത്. അതായത് ഏകദേശം 4 സിലിണ്ടർ എഞ്ചിനിൽ 2nd ഉം 3rd ഉം കട്ട് ചെയ്തുകൊണ്ടാണ്, അതായത് ഏത് സമയത്താണോ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ലോഡ് കുറവ് ഫീൽ ചെയ്യുന്നത്, ലോഡ് കുറവ് ഫീൽ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഹൈവേയിലൊക്കെ പൊക്കോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിക്കായിരിക്കും നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്നത്, ലോഡ് അധികം വരുന്നില്ല. ആ ഒരു സ്പീഡിൽ 5th ഗിയറിൽ പോകുന്ന സമയത്ത് 2 സിലിണ്ടർ കട്ടായി കഴിഞ്ഞാൽ പോലും, ആ ഒരു 2 സിലിണ്ടർ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ബാക്കി 2 സിലിണ്ടറിൽ ആ വാഹനം ഓടുന്നതായിരിക്കും. അങ്ങനെ ഓടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് ഒരുപാട് പവറിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ്, അതായത് നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസി ഉറപ്പായിട്ടും നമുക്ക് കൂടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു ടെക്നോളജി ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് 2012 വന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അതിനുശേഷം 2016 ഇത് ഫോർഡ് വാഹനങ്ങളിലും ഈ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 സിലിണ്ടർ വാഹനത്തിൽ 1 സിലിണ്ടർ കട്ട് ചെയ്തുകൊണ്ട് 2 സിലിണ്ടറിൽ മാത്രം ഓടുന്നൊരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫോക്സ്വാഗൺ ഇത് തുടർന്ന് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ വിർട്ടസ് എന്ന് പറയുന്ന മോഡൽസിനും ഈ പറഞ്ഞൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫംഗ്ഷൻ ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആയി പോകുന്നൊരു എനർജി, ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഒരുപാട് എനർജിയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഫുള്ള് 1.5 CC എഞ്ചിൻ്റെ ഫുൾ പവർ ഔട്ട്പുട്ട് നമുക്ക് ആവശ്യം വരുന്നില്ല. അങ്ങനെ ആവശ്യമുള്ളൊരു പവർ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫംഗ്ഷൻ ആണ് ഈ പറയുന്നൊരു ആക്ട് ടെക്നോളജി. ഏതായാലും ഈ ഒരു ടെക്നോളജിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റും കൂടെ രേഖപ്പെടുത്തിയേക്കുക.